എടവനക്കാട് തീരദേശ ദുരിതത്തിൽ പ്രതിഷേധവുമായി ബിജെപി. മുനമ്പം ചെറായി പാതയിലൂടെ ബിജെപി ശയന പ്രദക്ഷിണം നടത്തുകയാണ്. കടൽ ഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അവരുടെ ജീവനും സ്വത്തിനും വിലകൽപ്പിക്കാത്ത പകലുകൾ കയറി അവരുടെ വീടും സ്വത്തും ജീവനും വരെ നശിച്ചിട്ടും ഒരക്ഷരം ഇല്ലാടാത്ത തീരദേശവാസികൾക്ക് വേണ്ടി ഒരക്ഷരം ഇല്ലാത്ത ഒരു ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശയന പ്രദക്ഷിണ സമരം സമരമാണ് ഇത്. ഈ വൈദ്യുതാരയിലൂടെ നമ്മൾ കടന്നു വരുന്നത് തീരദേശവാസികൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി വിവരങ്ങളുമായി അഞ്ജലി ശ്രീജിതാരാജ് നമുക്കൊപ്പം ചേരുന്നു എടവനക്കാട് നിന്നും. അഞ്ജലി ശ്രീജിതാരാജ്, എടവനക്കാട്ടെ ദുരിതം തീരദേശവാസികൾ പലവട്ടം അധികൃതരുടെ മുന്നിൽ കൊണ്ടുവന്നെങ്കിലും അവിടെ പുലിമുട്ട് നിർമ്മിക്കേണ്ടയിടത്ത് പാറക്കല്ലുകൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ഈ വിഷയം ഏറ്റെടുക്കുകയാണോ ബി ജെ പി? പ്രതിഷേധം എങ്ങനെ പുരോഗമിക്കുന്നു? സുജയ, അതായത് എടവനക്കാട് തീരദേശ ദുരിതത്തിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി പ്രവർത്തകർ സമരം നടത്തുന്നത്. ശയന പ്രദക്ഷിണ സമരമാണ് അവർ നടത്തുന്നത്. അതായത് കടൽ ഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഈ എടവനക്കാട് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസവും വലിയ സമരങ്ങളിലേക്ക് എത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് കടൽ ഭിത്തിയും പുലിമുട്ടും ഈ പ്രദേശങ്ങളിൽ നിർമ്മിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബി ജെ പി പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 8 ബി ജെ പി പ്രവർത്തകരാണ് മുനമ്പം ചെറായി പാതയിലൂടെ ശയന പ്രദക്ഷിണം നടത്തുന്നത്. ഇതിൽ വലിയ രീതിയിൽ, അതായത് ബി ജെ പി പ്രവർത്തകരെല്ലാം തടിച്ചുകൂടി ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ തീരദേശവാസികളെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അവഗണിക്കുന്ന സാഹചര്യമാണുള്ളതെന്നാണ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ പറയുന്നത്. എടവനക്കാട് തീരദേശ ദുരിതത്തിൽ സർക്കാർ ഇതുവരെയും ഇടപെട്ടിട്ടില്ല. ഇവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ പ്രതിഷേധമായിട്ട് ഇവർ രംഗത്ത് വന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത്. 8 ബി ജെ പി പ്രവർത്തകരാണ് ഇത്തരത്തിൽ മുനമ്പം ചെറായി പാതയിലൂടെ ശയന പ്രദക്ഷിണം നടത്തുന്നത്. ഇപ്പോൾ തുടർന്ന് ഇപ്പോഴുള്ള പ്രസംഗവും എല്ലാം നടക്കുകയാണ്. വലിയ ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. സുജയ, ഏകദേശം 1 കിലോമീറ്ററോളം ആയിരുന്നു ഇവർ, അതായത് പ്രസംഗം നടന്ന് 500 മീറ്ററോളം ഇവർ ശയന പ്രദക്ഷിണം നടത്തിയിട്ടാണ് ഇപ്പോൾ പ്രസംഗം നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനകളെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ എടവനക്കാട് ബി ജെ പി പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കടൽ ഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്ന ആവശ്യവുമായി എടവനക്കാട് ജനങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി ദേശീയപാത ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്നും യാത്രയിൽ നടപടി സ്വീകരിക്കാതെ വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോൾ സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. 1.5 കിലോമീറ്ററോളം ദൂരമാണ് ശയന പ്രദക്ഷിണം നടത്തിയത്.